ഇനിയും സഹോദരങ്ങളെ, ഖുർആൻ പറയുന്ന മറ്റൊരു ശിക്ഷാരീതി മുഖം ചുളുക്കിക്കളയുന്ന, എരിപ്പിച്ചു കളയുന്ന ഒരു രീതി. മനുഷ്യ ശരീരത്തിന്റെ, മനുഷ്യന്റെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം എല്ലാവരും പറയും അയാളുടെ മുഖമാണ്. മുഖമാണ് ഒരു മനുഷ്യന്റെ ബോഡിയിൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഭാഗമാണ് അവന്റെ മുഖം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അടിക്കേണ്ടി വന്നാൽ പോലും ഒരാളുടെ മുഖത്തടിച്ചു പോകരുത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭർത്താക്കളോട് പറഞ്ഞു, നിങ്ങൾ ഭാര്യമാരുടെ മുഖത്തടിക്കരുത്, അടിക്കേണ്ടി വന്നാൽ പോലും മുഖമൊഴിവാക്കണം. അത് മാന്യതയുടെ, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രതീകമാണ്. ലോകത്ത് ഒരാളുടെയും മുമ്പിൽ കുനിക്കാൻ, വെക്കാൻ, നെറ്റിവെക്കാൻ ഇഷ്ടപ്പെടാത്തതാണ് നമ്മുടെ നെറ്റിത്തടവും നമ്മുടെ മുഖം. സർവ്വലോക പരിപാലകനായ റബ്ബിന്റെ മുമ്പിലേ നമ്മൾ ഇത് വെക്കാറുള്ളൂ. മറ്റൊരാളുടെ മുമ്പിലും എന്ത് തരാമെന്ന് പറഞ്ഞാലും നാം സന്നദ്ധമാവില്ല. അള്ളാഹു നമ്മുടെ ഈമാൻ നിലനിർത്തുമാറാകട്ടെ. ആ നിലക്ക് പവിത്രമായ മുഖം, ആ മുഖമാണ് മാന്യന്മാരുടെയും അല്ലാത്തവരുമൊക്കെ വലിയ വലിയ രൂപത്തിൽ ആദരവോടുകൂടെ കൊണ്ടു നടക്കുന്നത്. എന്നാൽ ആ മുഖത്തിന്മേൽ വലിച്ചഴക്കപ്പെടുന്ന ഒരു ലഫ്ഹ്, ആ രൂപത്തിലുള്ള അതിനെ കൃത്യമായി ബാധിക്കുന്ന ചില ശിക്ഷാരീതികൾ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. അല്ലാഹു തആല തന്നെ പറഞ്ഞിട്ടുണ്ട്, വനഹ്ശുറുഹും യൗമൽ ഖിയാമത്തി അലാ വുജൂഹിഹിം ഉമ്യം വബുക്മം വസുമ്മ മഅവാഹും ജഹന്നം കുല്ലമ ഖബത് സിദ്നാഹും സഈറ. ഇസ്രായേലിലെ 97-ാമത്തെ ആയത്ത്. വനഹ്ശുറുഹും, നാം അവരെ ഒരുമിച്ച് കൂട്ടുന്നതാണ്. യൗമൽ ഖിയാമത്തി, അന്ത്യനാളിൽ, അലാ വുജൂഹിഹിം, അവരുടെ മുഖം നിലത്ത് കുത്തി വലിച്ച നിലയിൽ, മുഖം നിലത്ത് കുത്തിയവരായ നിലയിലാണ് മഹ്ശറിൽ കൊണ്ടുവരപ്പെടുക. എന്നവരെ അന്ധന്മാരാണ്, ബുക്കുമെന്നവര് ഊമകളാണ്, വസുമ്മാവോ ബധിരന്മാരുമാണ്. ആ നിലക്ക് മുഖം കുത്തി വലിച്ചുകൊണ്ട്, മുഖം നിലത്ത് കുത്തിയവരായി കൊണ്ട് മഹ്ശറിലേക്ക് ആനയിക്കപ്പെടുന്നു. കേട്ടോ, മുഖത്ത് വലിച്ചഴച്ചിട്ട മുഖത്തിലൂടെ മുഖം കൊണ്ടുള്ളൊരു നടത്തണം. കാലുകൾ കൊണ്ട് നടത്തിയ റബ്ബ് മുഖം കൊണ്ടും നടത്തും. മുഖം കൊണ്ടെങ്ങനെ നടക്കുക? അതവിടെ അതിന് സംവിധാനം ഉണ്ട് എന്ന് അല്ലാഹു തആല പറയുന്നു. കാരണം അവൻ വലിയ മാന്യനായി കൊണ്ടു നടന്നതാ അവന്റെ മുഖം. അത് മണ്ണിലിട്ട് വലിച്ചഴക്ക്, എന്നിട്ട് ആ നരകത്തിൽ, സ്വർഗത്തിൽ നിന്ന് പിന്നെ മഹ്ശറിലേക്കുള്ള വരവ് പോലും അങ്ങനെ, മഹ്ശറിലേക്കുള്ള വരവ് പോലും വനഹ്ശുറുഹും എന്നാ പറഞ്ഞത്. അവരെ മഹ്ശറിലേക്ക് നമ്മൾ കൊണ്ടുവരും, ഒരുമിച്ച് കൂട്ടുന്നത് തന്നെയും അലാ വുജൂഹിഹിം, അവരുടെ മുഖം കുത്തിയവരായ നിലയിലാണ്. ഇനി സൂറത്തുൻ നംലിൽ 90-ാമത്തായത്തിൽ കാണാം, വമങ് ജാഅ ബിസ്സയ്യിഅതി ഫകുബ്ബത് വുജൂഹുഹും ഫിന്നാർ ഹൽ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ. വമങ് ജാഅ ബിസ്സയ്യിഅ, ആരെങ്കിലും തിന്മ കൊണ്ടുവന്നാൽ, ശ്രദ്ധിച്ചോളി, നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക, വമങ് ജാഅ ബിസ്സയ്യിഅതി, ആരെങ്കിലും ഒരു ചീത്ത കൊണ്ടുവന്നാൽ, ഒരു തിന്മ കൊണ്ടുവന്നാൽ, ഫകുബ്ബത്ത് വുജൂഹുഹും ഫിന്നാർ, രഗത്തിൽ മുഖം കുത്തി വീഴ്ത്തപ്പെടുന്നതാകുന്നു. രഗത്തിലേക്ക് എറിയുന്നത് രഗത്തിലേക്കൊരു എറിയലാണ്. ആ ഏറിൽ അവൻ നരകത്തിയിൽ പോയി വീഴുന്നത് മുഖം കുത്തിയിട്ടാകുന്നു. അള്ളാഹുവേ, നീ ഞങ്ങളെ രക്ഷിക്കണമേ. ഹൽ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ, ഇട്ടവരോട് ചോദിക്കപ്പെടുകയാണ്, നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുവോ? ഇല്ലാ മാ കുൻതും തഅമലൂനാ, നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ കാരണത്താലല്ലാതെ, നിങ്ങൾ ചെയ്ത അമലിന്റെ പേരിലല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുമോ? വെറുതെ അല്ലത്, നിങ്ങളുടെ ചെയ്തികൾ കാരണത്താലാണ് ഇത് നിങ്ങൾക്ക് നൽകപ്പെടുന്നത് എന്ന് പറയപ്പെടും. സൂറത്തുൽ അംബിയായിലെ 39-ാമത്തെ ആയത്തിലും കാണാം, لو يعلم الذين كفروا حين لا يكفون عن وجوههم النار ولا عن ظهورهم ولا هم ينصرون. لو يعلم الذين كفروا, കാഫിറുകൾ, അവിശ്വാസികളൊന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, ഈ നിഷേധികളൊന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ, ഹീനലായ കുഫൂന, അവർക്ക് തടയാൻ കഴിയാത്ത ഒരു ദിവസം വരാനുണ്ടെന്ന്, അവർക്ക് തടുക്കാൻ കഴിയൂല. അൻവുജൂഹിയും, അവരുടെ മുഖങ്ങളിൽ നിന്ന് അന്നാർത്തിയെ തടുക്കാൻ കഴിയൂല.
ഒലാൻഹൂരിയും അവരുടെ പുറഭാഗങ്ങൾ എത്തട്ടും തടുക്കാൻ കഴിയൂല. ഒലാഹും ഒരു നിലക്കും അവര് സഹായിക്കപ്പെടുകയുമില്ല. ഇതെന്തേ കാഫിറുകളൊന്നും മനസ്സിലാക്കാതെ പോയി. ഇനി ശൈരികൾക്ക് ഇതൊന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ. സൂറത്ത് മുഅ്മിനൂനിലെ 104-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ് തൽഫഹു വുജൂഹഹുമുന്നാറു വഹും ഫീഹാ കാലിഹൂൻ. അവരുടെ മുഖങ്ങളെ കരിച്ചു കളയുന്നു, തീ കരിച്ചു കളയും. അവർ ഫീഹാ നരകത്തിയിൽ കാലിഹൂൻ പല്ലിളിച്ചവരായിരിക്കും. വേദന കൊണ്ട് മേൽചുണ്ട് മേലോട്ട് പോയി, കീഴ്ചുണ്ട് താഴോട്ട് വരെ വന്നു. മേൽചുണ്ട് പല്ലിളിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ തഫ്സീർ കൊടുത്തു. വേദനയും വെപ്രാളവും വിഷമവും സഹിക്കാതെ അവന്റെ പല്ലിളിക്കുകയാണ്. മേൽചുണ്ട് കയറിപ്പോയി അവന്റെ തലയുടെ ഉച്ചി വരെ, കീഴ്ചുണ്ടവന്റെ പൊക്കിള് വരെ താഴ്ന്നുപോയി. വേദനയുടെ അസഹ്യര നിമിത്തം ബഹും ഫീഹ കാലിഹൂന കലഹ എന്ന് പറഞ്ഞ വേദന സഹിക്കാനിട്ടുള്ള പല്ലിളിക്കൽ. ബഹും ഫീഹ കാലിഹൂന മുഖത്തിന് വരുന്ന പരിവർത്തനം മാറ്റം. സൂറത്ത് ഇബ്രാഹിമിലെ 50-ാമത്തെ ആയത്തിൽ സറാബീലുഹും മിൻ ഖതിറാൻ വതഗ്ഷാ വുജൂഹഹും നാർ. സറാബീലും അവരുടെ കുപ്പായങ്ങളും ഷർട്ടുകളുമൊക്കെ മിൻ ഖതിറാൻ കറുത്ത കീലുകൊണ്ടുള്ളതാണ്. നരകാഗ്നി കൊണ്ട് നെയ്യപ്പെട്ട അതുപോലെ തന്നെ കറുത്ത കീലുകൊണ്ടുള്ള ഉരുക്കപ്പെടുന്ന ഏറ്റവും ചൂട് പ്രദാനം ചെയ്യുന്ന അവരുടെ മുഖങ്ങളെ മുഴുവനും പൊതിഞ്ഞിരിക്കുകയാണ്. തീയവരുടെ മുഖം പൊതിഞ്ഞിരിക്കുകയാണ്. അഹ്സാബിലെ 66-ാമത്തെ ആയത്തിലും യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാർ. അവരുടെ മുഖങ്ങൾ നരകത്തിയിൽ കീഴ്മേൽ മറിക്കപ്പെടുന്ന ദിവസം. തഫ്സീറുകളിൽ കാണാം മാംസവും മത്സ്യവുമൊക്കെ തീയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേവിക്കാൻ വേണ്ടി മറിച്ചിടപ്പെടും പോലെ. അല്ലാഹുവേ അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാണ്. അവരുടെ മുഖങ്ങൾ നരകത്തിയിൽ ഇങ്ങനെ മറിച്ചിടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ അവസരത്തിൽ യഖൂലൂനാ വേദന കൊണ്ട് പറയും യാ ലൈതനാ ഞങ്ങളുടെ നാശമേ ഞങ്ങളായിരുന്നെങ്കിൽ അത്തഅനല്ലാഹ വഅത്തഅന റസൂലാ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ഒക്കെ അനുസരിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ പെടുമായിരുന്നില്ലല്ലോ എന്ന് വിലപിക്കുമെന്ന് അല്ലാഹു തആല പറയുന്നു. അള്ളാഹനെ റസൂലിനെ അനുസരിച്ചില്ലല്ലോ എന്ന സങ്കടം നരകത്തിൽ വെച്ച് പറയണം. അപ്പൊ അള്ളാഹനെ റസൂലിനെ അനുസരിക്കലാണ് അവിടെ പോകാതിരിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം. സ്വർഗത്തിലെത്താനുള്ള മാർഗവും അതാണ്. ഏറ്റവും വലിയ വെപ്രാളമാണ് ഇവിടെ വെച്ച് മനുഷ്യൻ നടത്തുന്നത്.